അങ്ങനെ കൂട്ടുകാരെ, എൻ്റെ കഥയുടെ രണ്ടാം ഭാഗം. ബീന ആൻ്റി പറഞ്ഞു, നീ വിളിക്കുന്നതിൽ ആൻ്റിക്ക് സന്തോഷവും ഇഷ്ടവുമാണ്. നീയല്ലാതെ ഈ ആൻ്റിയെ വിളിക്കാൻ വേറെ ആരാണ്? അതെന്താ ആൻ്റി അങ്ങനെ പറഞ്ഞത്? മനുവങ്കൾ വിളിക്കാറില്ലേ? അത് പിന്നെ അയാൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വിളിച്ചെങ്കിൽ വിളിച്ചെന്ന് പറയാം. നിനക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആൻ്റിയെ വിളിച്ചോളൂ. അന്ന് മുതൽ സമയം കിട്ടുമ്പോഴൊക്കെ ആൻ്റിയെ വിളിക്കുമായിരുന്നു ഞാൻ. ആൻ്റിയുമൊത്ത് സംസാരിച്ചിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. ഞങ്ങളുടെ സ്നേഹബന്ധം വളർന്നു. ബീന ആൻ്റി എന്നോട് പറയുമായിരുന്നു, ഒരു ദിവസം പോലും ആൻ്റിയെ വിളിക്കാതിരുന്നാൽ ആൻ്റിക്ക് ഭയങ്കര വിഷമം വരുമെന്ന്. രാത്രിയിലെ ഫോൺ വിളിയിലായിരുന്നു ഞങ്ങളുടെ കൊച്ചു വർത്തമാനം നടക്കാറുള്ളത്. ഞാൻ ആൻ്റിയുടെ സൗന്ദര്യത്തെപ്പറ്റിയും പിന്നെ ആരെയും മോഹിപ്പിക്കുന്ന ചക്കയെപ്പറ്റിയും സംസാരിക്കും ഞങ്ങൾ. പിന്നെ മനുവങ്കൾ തേൻ നുകർന്ന പൂവിനെപ്പറ്റിയും സംസാരം തുടങ്ങി. ഒരിക്കൽ എനിക്കും വേണം ആൻ്റി പൂവ്, അതിലെ തേനും. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ആൻ്റി പറയും, മതിയടാ ഇപ്പം തന്നെ എൻ്റെ പൂവിൽ നിന്ന് തേനൊഴുകിയെന്ന്. അങ്ങനെ ഞങ്ങളുടെ രാത്രി വിളിയിൽ നിന്ന് ആൻ്റിക്ക് തൃപ്തിയായി. എനിക്ക് എൻ്റെ കുട്ടനെയും തൃപ്തിപ്പെടുത്താൻ സാധിച്ചു. ഒരിക്കൽ ഞാൻ ബീന ആൻ്റിയോട് ചോദിച്ചു, ഇത്രയും സുന്ദരിയായ ആൻ്റിക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഒരു മനുവങ്കിളിനെ? അപ്പോൾ ആൻ്റി പറഞ്ഞു, എന്ത് ചെയ്യാനാടാ, എൻ്റെ വിധിയാണ്. അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചു തീർക്കാനായിരിക്കും എൻ്റെ വിധി. അപ്പോൾ ഞാൻ പറഞ്ഞു, ബീന ആൻ്റി എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ ആൻ്റിയെ കല്യാണം കഴിച്ചാലോ? അപ്പോൾ ആൻ്റി പറഞ്ഞു, നിന്റെ മനസ്സിൽ എന്നെ ഭാര്യയായിട്ട് കിട്ടണം എന്നാണ് അല്ലേ? ഇതെന്തായാലും ഞാൻ അമ്മിണിയോട് പറയും. ആൻ്റി ചതിക്കല്ലേ, എൻ്റെ ആൻ്റിയെ ഞാൻ അമ്മിണിയെപ്പോലെയാണ് കാണുന്നത്. ആൻ്റി പിന്നെ ഒരു കാര്യം, അമ്മിണി ഒരിക്കലും അറിയരുത് നമ്മുടെ സ്നേഹബന്ധത്തെ പറ്റി. ഇല്ലടാ, ഞാൻ ചുമ്മാ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ. ആൻ്റി പറഞ്ഞു, എനിക്ക് നീ എൻ്റെ മനുവിനെ പോലെ തന്നെയാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഫോണിൽ കൂടി പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ആൻ്റിയുമായി കറങ്ങി നടക്കാനുള്ള ഒരവസരം എനിക്ക് കിട്ടി. അത് ഇങ്ങനെയായിരുന്നു, എനിക്ക് എറണാകുളത്ത് പോകണമായിരുന്നു. അന്ന് രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മിണിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. കുറച്ചു ദൂരം വന്നപ്പോൾ നല്ല പരിചയമുള്ള ചുരിദാർ കണ്ടു. സ്കൂട്ടറിൻ്റെ കണ്ണാടിയിൽ കൂടി നോക്കിയപ്പോൾ അത് ബീന ആൻ്റി ആയിരുന്നു. ഞാൻ സ്കൂട്ടർ നിർത്തി ഹെൽമറ്റ് ഊരി. അപ്പോൾ ആൻ്റി നടന്ന് എൻ്റെ അടുത്ത് എത്തി. ബീന ആൻ്റി എന്നോട് ചോദിച്ചു, സാം നീ ആയിരുന്നോ, നീ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, എറണാകുളം വരെ പോകുകയാണെന്ന്. ആട്ടെ ആൻ്റി എങ്ങോട്ടാ? എടാ ഞാനും എറണാകുളത്തേക്കാ. എന്നാൽ ഞാനും വരട്ടെ നിൻ്റെ കൂടെ. എന്ത് ചോദ്യമാ ആൻ്റി, വാ ആൻ്റി നമുക്ക് ഒരുമിച്ചിട്ട് പോയിട്ട് വരാം. അങ്ങനെ ആൻ്റി സ്കൂട്ടറിൽ ചെരിഞ്ഞിരുന്നു, കൈകൊണ്ട് എൻ്റെ വയറിൽ പിടിച്ചിരുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങി. കുറച്ച് മുൻപോട്ട് പോയപ്പോൾ ഞാൻ ആൻ്റിയോട് പറഞ്ഞു, ഞാൻ കരുതി ആൻ്റി എൻ്റെ ബാക്കിൽ വട്ടമിരിക്കുമെന്ന്. അപ്പോൾ ആൻ്റി ചോദിച്ചു, ഞാൻ നിൻ്റെ ബാക്കിൽ വട്ടമിരിക്കുന്നതാണോ നിനക്കിഷ്ടം? പിന്നല്ലാതെ, ആൻ്റി വട്ടമിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ആൻ്റിയുടെ ചക്കയുടെ സ്പർശനം എനിക്ക് കിട്ടുമല്ലോ. എടാ എനിക്കും അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. ആൻ്റി പറഞ്ഞു, എടാ സ്കൂട്ടർ ഒന്ന് നിർത്തിയേ. അങ്ങനെ ഞാൻ സ്കൂട്ടർ നിർത്തി. ആൻ്റി സ്കൂട്ടറിൽ വട്ടമിരുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങി. എനിക്കൊരു തരം സുഖം അനുഭവപ്പെട്ടു. അവരുടെ മുട്ടിയുള്ള ഇരുത്തവും ചക്കയുടെ സ്പർശനവും എല്ലാം കൂടി എന്നെ ഒരു തരം ഉന്മാദനാക്കി. ഞാൻ ആൻ്റിയോട് ചോദിച്ചു, ആൻ്റി എവിടെ പോകുന്നു എന്ന്. ആൻ്റി പറഞ്ഞു, എടാ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടുണ്ട് അവിടെ, അവിടെ വരെ പോകുകയാണ്. ആൻ്റി തിരിച്ച് എന്നോട് ചോദിച്ചു, നീയും എവിടെ പോകുന്നതാ? ആൻ്റി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയുണ്ട് അവിടെ, അവന് അത്യാവശ്യമായി എവിടെയോ പോകാനുണ്ട്, അതുകൊണ്ട് കട വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. എടാ എന്നാ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോളാം. നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ ഞാൻ കൂടി നിൻ്റെ കൂടെ വന്നാൽ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആൻ്റി,
നമുക്കിന്ന് നല്ലതുപോലെ കറങ്ങി നടന്നിട്ട് വൈകുന്നേരം തിരികെ വീട്ടിൽ പോവാം. ആൻ്റി പറഞ്ഞു, എടാ എങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആൻ്റി പറഞ്ഞു, എനിക്കും നിൻ്റെ ഒപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന ഒരവസരമല്ലേ. അങ്ങനെ ഞങ്ങളുടെ കറക്കം കഴിഞ്ഞ് ഞാനും ആൻ്റിയും കൂടി ആൻ്റിയുടെ കൂട്ടുകാരിയുടെ വീട്ടിലെത്തി. കൂട്ടുകാരി വന്ന് വാതിൽ തുറന്നു. ആൻ്റിയുടെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കൊതിച്ചുപോയി. കാരണം ബീന ആൻ്റിയേക്കാൾ സുന്ദരി. ബീന ആൻ്റി എനിക്കവരെ പരിചയപ്പെടുത്തി തന്നു. സാം, ഇത് എൻ്റെ കൂട്ടുകാരി തങ്കി ജോൺ. തങ്കി, ഇത് എൻ്റെ എല്ലാമായ കസിൻ സാമാണ്. അപ്പോൾ തങ്കി ആൻ്റിയോട് ചോദിച്ചു, എടി നീ ഈ സാമിനെ പറ്റി ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന്. തങ്കി എന്നെ വിളിച്ചു, വാ സാം കയറിയിരിക്കുകയെന്ന്. ഞാൻ ബീനാൻ്റിയുടെ കൂടെ തങ്കിയുടെ വീട്ടിൽ കയറിയിരുന്നു. ഞങ്ങൾക്ക് കുടിക്കാൻ തങ്കി ജ്യൂസ് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ശ്രദ്ധിച്ചു. ഒരു ബ്രൗൺ കളറിലുള്ള നൈറ്റിയായിരുന്നു അവർ ഇട്ടിരുന്നത്. അവരുടെ ചക്ക ബീനാൻ്റിയേക്കാൾ ഭംഗിയുള്ളതായിരുന്നു. എൻ്റെ കണ്ണുകളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായി. അതിന് കാരണം തങ്കിയുടെ സൗന്ദര്യവും ആകാരവടിവും ആയിരുന്നു. എൻ്റെ കണ്ണുകളെല്ലാം തങ്കിയുടെ ആകാരവടിവിലായിരുന്നു. തങ്കിയും എന്നെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് തങ്കിയെ ചെറുതായി പരിചയപ്പെടാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തങ്കിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി.